നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. ഒരു പ്രേക്ഷകൻ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ഇതും വീടിൻ്റെ ചുറ്റളവുമായി ബന്ധപ്പെട്ടതാണ്. ചുറ്റളവിൻ്റെ ഗുണദോഷങ്ങൾക്കു കാരണമായ ആയാദി ഷഡ്വർഗങ്ങളിലെ ആയവും വ്യയവും ദിഗ്യോനിയുമൊക്കെ പൂജ്യമായിരുന്നാൽ വാസ്തു ആ കണക്കിനെ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ സാരം. വാസ്തവത്തിൽ വളരെ ലളിതമായ ഒരുത്തരമേ ഇതിനുള്ളൂ. അത്തരം കണക്കുകളെ വാസ്തുശാസ്ത്രം പരിഗണിക്കുന്നതേയില്ല എന്നതാണത്. വാസ്തുസമ്മതമായ ഒരു ചുറ്റുകണക്കിലും ദിഗ്യോനിയോ ആയവ്യയങ്ങളോ ഒന്നും പൂജ്യമാകുന്നില്ലെന്ന് കൈകണക്കു പട്ടിക പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ചതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നതാണ് ദിഗ്യോനി. ഇങ്ങനെ ഗണിതക്രിയ ചെയ്യുമ്പോൾ ശിഷ്ടം 1, 3, 5, 7 വരുന്നതിനെ മാത്രമേ വാസ്തുസമ്മതമായ കണക്കായി പരിഗണിക്കുന്നുള്ളൂ. അതായത് ദിഗ്യോനി സംഖ്യ 1, 3, 5, 7 ആയിരിക്കണം. ഇതിനെയാണ് യഥാക്രമം നമ്മൾ ധ്വജയോനി, സിംഹയോനി, വൃഷഭയോനി, ഗജയോനി എന്നിങ്ങനെ പറയുന്നത്. ഇവയല്ലാത്തതൊന്നും വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുകയോ വാസ്തുവിദ്യയിൽ പ്രയോഗിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് അതിന് പ്രസക്തിയില്ല. ഉദാഹരണമായി ഇവിടെ ദിഗ്യോനി എടുത്തു കാണിച്ചെന്നേ ഉള്ളൂ. ആയത്തിൻ്റെയും വ്യയത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇപ്പറഞ്ഞ കാര്യം ബാധകമാണ്. ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണല്ലോ ആയം. അതുപോലെ ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടമാണ് വ്യയം. ആയം വ്യയത്തേക്കാൾ കൂടിയിരിക്കുന്നതാണ് ഗുണപ്രദമെന്ന് വാസ്തു പറയുന്നുണ്ട്. എന്നാൽ ആയമോ വ്യയമോ പൂജ്യമാകുന്ന ഒരു കണക്കും വാസ്തുവിൻ്റെ പരിഗണനയിലില്ല. കണക്കുകളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് നിർമ്മിതിക്കുള്ളിലെ ഊർജവിധാനത്തിനും വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തുതത്വങ്ങളുടെ അടിസ്ഥാനവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഊർജവിന്യാസം അനുഗുണമാകുന്ന കണക്കുകൾ മാത്രം വാസ്തുവിദ്യയിൽ ഇടം പിടിക്കുന്നത്. ഇത്രയും മാത്രം ചുരുക്കത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.